നമസ്കാരം, ഞാൻ അക്ഷയ, CAHSS പെരുമ്പ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ കുറിച്ച് ഏതാനും വാക്കുകൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ലഹരി. ഒരു രാജ്യത്തിന്റെ ഭാവി അവിടുത്തെ കുട്ടികളിലാണ്. എന്നാൽ രാജ്യത്തിന്റെ ഭാവി തകർക്കുന്നതും കുട്ടികളിൽ സുലഭമായി കണ്ടുവരുന്ന ഒന്നാണ് ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം. മുതിർന്നവർക്ക് വിൽപ്പവർ കൊണ്ടും ഉപേക്ഷിക്കുവാനുള്ള അധ്വാനം കൊണ്ടും ലഹരിയെ ഒരു പരിധിവരെ അകറ്റി നിർത്തുവാൻ സാധിക്കും. എന്നാൽ കുട്ടികളിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തെന്നാൽ അടിമപ്പെട്ടതിൽ നിന്നും മോചനം നേടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കുടുംബവഴക്ക്, കൂട്ടുകെട്ട്, ചുറ്റുമുള്ളവരോട് വാശി, പഠനത്തോട് പേടി എന്നിവയ്ക്കായിരിക്കാം ഒരു പക്ഷേ അവരെ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ജീവിതത്തിൽ എന്തു പ്രശ്നങ്ങൾ വന്നാലും അവർ അഭയം തേടുന്നത് ലഹരിയിലേക്കാണ്. ജീവിത പ്രശ്നങ്ങളോട് പൊരുതി വിജയം നേടുന്നതാണ് യഥാർത്ഥ ലഹരി എന്ന് അവർ അറിയുന്നില്ല. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. നമ്മൾ ചെയ്യുന്ന പല കാര്യത്തിലായാലും, പഠനത്തിലായാലും, കളിയിലായാലും, മറ്റെന്തിനായാലും നമ്മൾ ആഗ്രഹിക്കുന്ന വിജയം നമ്മൾക്ക് കിട്ടണമെന്നില്ല. നമ്മൾ ഒറ്റപ്പെട്ടുവെന്നും മറ്റുള്ളവർ നമ്മെ അവഗണിക്കുന്നുവെന്നും തോന്നുന്ന സാഹചര്യമുണ്ടാവാം. ദേഷ്യവും നിരാശയും സങ്കടവും ഒക്കെ തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം. ഈ അവസരങ്ങളിലാണ് ലഹരി ഒരു വില്ലനായി മാറുന്നത്. ലഹരി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ആൺകുട്ടികളെ കുറിച്ചാണ്. എന്നാൽ ഈ കാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ സുരക്ഷിതരല്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. പെൺകുട്ടികളും ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടു വരികയാണ്. ചാറ്റിംഗിലൂടെ പരിചയപ്പെടുന്നവർ, പുറമേയുള്ള കൂട്ടുകാർ തുടങ്ങിയവരുടെ ബ്ലാക്ക് മെയിൽ വഴിയാണ് പല പെൺകുട്ടികളും ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടു വരുന്നത്. ഭയം കൊണ്ട് അതിനെ കീഴടങ്ങുന്ന അവർ ലഹരിയുടെ പൈശാചിക ലോകത്തേക്ക് പാഞ്ഞടുക്കുകയാണെന്നും ജീവിത സുഖങ്ങൾക്ക് അറുതി വരികയാണെന്നും തിരിച്ചറിയുന്നില്ല. ഒന്ന് രുചിച്ചു നോക്കി ഉപേക്ഷിച്ചു കളയാമെന്ന ചിന്തയിലാണ് പലരും ആ പ്രലോഭനങ്ങൾ സ്വീകരിക്കുന്നത്. എന്നാൽ ലഹരിയുടെ പിടിയിൽ ഒന്നകപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരു തിരിച്ചുവരവില്ല എന്ന് ഓർക്കുക. ലഹരി മനുഷ്യനെ മാനസികമായും ശാരീരികമായുമുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. നിമിഷ നേരത്തെ സുഖത്തിനു വേണ്ടി ജീവിതകാലം മുഴുവനുള്ള അനുഗ്രഹങ്ങളെ തകർക്കാൻ മനുഷ്യൻ എന്തിനു തയ്യാറാവുന്നു? ഒന്ന് ചോദിക്കട്ടെ, ലഹരി എന്തു സുഖമാണ് മനുഷ്യന് തരുന്നത്? അത് വെറുമൊരു ജീവൻ കൊലയാളി മാത്രമല്ലേ? ജീവിത പ്രശ്നങ്ങൾ ഓരോന്നും ദൈവത്തിന്റെ പരീക്ഷണങ്ങളാണ്. അതിനുള്ള പരിഹാരവും അവിടെ നിന്ന് തന്നെ ലഭിക്കും. ഇത് മനസ്സിലാക്കാതെ അമൂല്യനിധിയായ ജീവൻ തകർക്കുകയാണ് ഇന്നത്തെ ജനത. ജീവിതം എന്നത് ഒരുതരം ലഹരിയാണ്. കുടുംബത്തോടും കൂട്ടുകാരോടുമൊത്ത് ഉല്ലസിച്ചു ജീവിക്കുന്നതിൽ പരം ആനന്ദം മറ്റെവിടെയും കിട്ടാനില്ല. അതാണ് ലഹരി. ജീവിതം അർത്ഥപൂർണവും രസകരവുമാക്കുന്നത് അപ്പോഴാണ്. ലഹരിക്ക് അടിമപ്പെട്ടവർ ഒന്ന് ഒരിക്കലെങ്കിലും അതുപോലെ ജീവിച്ചു നോക്കുക. ലഹരിയേക്കാൾ മധുരമേറിയതും വിലയേറിയതും അതാണെന്നവർ തിരിച്ചറിയാൻ സാധിക്കും. ഇനി മാതാപിതാക്കളോട് ഒരു കാര്യം. കുട്ടികളിലെ തെറ്റ് കണ്ടാൽ ശിക്ഷിക്കുക, നന്മ കണ്ടാൽ പ്രോത്സാഹിപ്പിക്കുക. സ്നേഹിക്കണം, പക്ഷെ തെറ്റിലേക്ക് പോകും വിധം ആകരുതെന്ന് മാത്രം. ലഹരിയെ ജീവനതുല്യം സ്നേഹിക്കുന്ന യുവതലമുറയോട് ഒന്നേ പറയാനുള്ളൂ, ആ വസ്തു തന്നെയാണ് നിങ്ങളുടെ ആയുസ് നിശ്ചയിക്കുന്നത്. ഏതൊരു പരിശുദ്ധനും ഒരു മോശപ്പെട്ട കാലം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഏതൊരു പാപിക്കും ഒരു നല്ല ഭാവിയുണ്ട്. ആ നല്ല ഭാവിക്കായി നമുക്ക് ലഹരി ഉപേക്ഷിക്കാം. Say no to drugs. Say yes to life. Yes, you can do. Thank you.